അപ്പൊ ഈ രംഗത്ത് വളരെ കാലം പ്രവർത്തിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ രാമമോഹൻ എങ്ങനെയാണ് ഈ കഥകളി ചുട്ടിയുടെ ഉത്ഭവ വികാസങ്ങളെ കാണുന്നത്? കഥകളി ചുട്ടി എന്നിപ്പോ നമ്മൾ പറയുന്നതിന്റെ ശരിക്കുള്ള ആദ്യത്തെ ആരംഭം കൂടിയാട്ടത്തിലാണ്. അതായത് കൂടിയാട്ടത്തിന്റെ വേഷം, ആഹാര സമ്പ്രദായം ഒരു പക്ഷെ മുഴുവനായും ആദ്യം സ്വീകരിച്ച് പിന്നെ പലതും ജനിച്ച് അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഇന്നത്തെ കഥകളി ആഹാരം. ഈ കൂടിയാട്ടത്തിൽ ആദ്യം തന്നെ ചുട്ടി വെറും ഒരു രേഖ, അതായത് മുഖത്തേപ്പിന് അതിലിട്ടുകൊണ്ട് ഒരു രേഖ വരച്ച് അങ്ങനെയായിരുന്നു. അതിപ്പൊന്നും ഓട്ടത്തുള്ളലൊക്കെ കാണാം ആ സമയത്ത്. ആ രേഖ പിന്നീട് അൽപ്പാലത്തം ധരിപ്പിച്ച് അങ്ങനെ അതൊരു കഷ്ടിയൊരു അര അരയിൽ ഇപ്പാലിയെടുത്തോളം വരുന്ന ഒരു തരിച്ച രേഖയായിട്ട് രൂപപ്പെട്ടു. അതിനുശേഷം കൃഷ്ണനാട്ടം അത് ഏതാണ്ട് പരിപൂർണമായിട്ടും അതേമാതിരി സ്വീകരിച്ചു. പക്ഷെ അവർക്ക് പച്ച ചുറ്റി മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ പൊയ്മുഖങ്ങളായിരുന്നു. അപ്പൊ ആ പൊയ്മുഖങ്ങളിൽ കൂടിയാട്ടത്തിൽ അതേ രൂപങ്ങൾ തന്നെയാണ് വരച്ചിരുന്നത്. പക്ഷെ അത് സ്ഥിരമായിട്ട് ചുറ്റി കുത്തേണ്ടതില്ല, അതായത് എപ്പോഴും ഉണ്ടാകും. അപ്പൊ പച്ച ചുറ്റി മാത്രമേ ഉണ്ടാവും. അത് സ്ത്രീവേഷങ്ങൾക്കും പ്രധാന സ്ത്രീവേഷങ്ങൾക്ക് കൃഷ്ണാട്ടത്തിൽ കൂടിയാട്ടത്തിലും കാക്കിയായി ഗവി എന്നിട്ടുള്ള ഒന്ന് രണ്ട് സ്ത്രീവേഷങ്ങൾക്ക് പഴയ നാടകങ്ങളിൽ ചുട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ വേഷം വരുമ്പോൾ ചുട്ടി. അപ്പൊ ഈ സ്ത്രീവേഷങ്ങൾക്ക് ചുട്ടി കൃഷ്ണാട്ടത്തിലേക്കും പോകുന്നു. പക്ഷെ കഥകളിയിലേക്കായപ്പോൾ സ്ത്രീവേഷങ്ങളുടെ ചുറ്റി പരിപൂർണ്ണമായിട്ട് ഇല്ലാതെ മറ്റേ പുരുഷവേഷങ്ങളുടെ ചുറ്റി ഈ പൊയ്മുഖങ്ങളിലുള്ളത് അതേപോലെ കൂടിയാട്ടത്തിലത്തെ മാതിരിയാണ് എടുത്തത്. കൃഷ്ണാട്ടത്തിലെ പൊയ്മുഖങ്ങളെ കണ്ടിട്ട് അംഗീകരിച്ചിട്ടില്ല. പോക്കുകളൊക്കെ ഏതാണ്ട് അന്നും മരം കൊണ്ട് തന്നെയാണ്, പാളകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ പാളകൊണ്ടൊന്നുമില്ല, പാളകൊണ്ട് ദുർലഭം ചില സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ ബാക്കിയൊക്കെ മരം തന്നെയായിരുന്നു, അതും കുമിഴ് തന്നെയായിരുന്നു. കാരണം കൂടിയാട്ടത്തിൽ പണ്ട് മുതലേ കുമിഴ് ഉപയോഗിച്ചിരുന്നു. കുമിഴ് ഉപയോഗിക്കാനുള്ള കാരണം നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, കാഷ്ഠചർമ്മസു വസ്ത്രേഷു എന്നൊരു ശ്ലോകമുണ്ട്. അതായത് ഉണങ്ങിയ മരം, കീറത്തുണി, തോല് ഇതൊക്കെ തോക്കുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്ന്, കാരണം ഭാരം കുറയാൻ വേണ്ടിയാണ് അങ്ങനെ നിശ്ചയിച്ചത്. അപ്പോൾ ഉണങ്ങിയ മരം, അത് കാതലില്ലാത്ത മരം ആവുമ്പോൾ ഭാരം വളരെ കുറയും. ആ സമ്പ്രദായം കൂടിയാട്ടത്തിൽ നിന്ന് അതേപടി രാമനാട്ടത്തിലേക്കും വന്നു. പക്ഷെ അന്നൊന്നും ഈ കൂപ്പിനൊന്നും ഇത്ര സൗഷ്ടവം ഉണ്ടായിരുന്നില്ല, അതായത് അതിലത്ര നിഷ്കർഷമൊന്നുമില്ല. എണ്ണങ്ങളൊക്കെ വേണം എന്നുള്ളതല്ലാതെ നിഷ്കർഷമൊന്നുമില്ല. എന്നാൽ എന്തൊക്കെ എണ്ണങ്ങൾ വേണം എന്നാണെങ്കിൽ ആദ്യം തന്നെ കൂടിയാട്ട കാലത്ത് തന്നെ അത് മിക്കവാറും ഭാരതീയ കലകളിൽ ഈ കവചങ്ങളായിട്ടാണ്. അതായത് ഒരു യോദ്ധാവ് എവിടെയൊക്കെ കവചം കിട്ടണം, അതായത് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കവചങ്ങൾ, ആ അതാത് സ്ഥാനങ്ങളിലേക്ക് പാദത്തിന് ആഭരണങ്ങളായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ കവചങ്ങളുടെ രൂപമാറ്റാണ്. അപ്പോൾ ഒരു രാജാവിൻ്റെ ഇതിനാണ് അതാണ് റോള്, മണിക്കണ്ഠം, കഴുത്ത്, അങ്ങനെ തലയടക്കമുള്ള എല്ലാ പ്രധാന അവയവങ്ങൾക്ക് സംരക്ഷണം കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ എല്ലാ ആഭരണങ്ങളും. കൂടിയാട്ടത്തിലാണെങ്കിൽ കടിസൂത്രം കവചങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് എല്ലാ ആഭരണങ്ങളുടെയും രൂപവും. ആദ്യം ആ കൂട്ടത്തിൽ ഈ ചുട്ടി എന്ന് പറയുന്നത് ഒരു മുഖാലങ്കാരം എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ വലിയ പരിഷ്കാരമൊന്നും ഇല്ലാണ്ട് കഥകളിയുടെ ആഹാരം ഒരു 50-60 വർഷത്തോളം വരുന്നു. പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറച്ച് മാറ്റം വരുത്തുക, കുറച്ച് ഒരാൾ പെട്ടെന്ന് ചെയ്തൊന്നുമല്ല, അത് കാലാന്തരത്തിൽ വന്ന മാറ്റം. പല പല വ്യക്തികൾ അതിൽ, അതായത് ഒരുപാട് കലാകാരന്മാർ കൈകാര്യം ചെയ്തപ്പോൾ അതിൽ ഒരുപാട് പരിഷ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതെന്താ ഇതിൻ്റെ സത്യം? അങ്ങനെ വന്നിട്ടുള്ള ഈ ഇതിൽ നമുക്കിപ്പോൾ കല്ലുവഴി ചിട്ടയെ സംബന്ധിച്ചിട്ടുള്ളത് അതിനൊരു പ്രത്യേകമായിട്ട് അതും തന്നെ ഏതാണ്ട് കല്ലുവഴി ചിട്ടയുടെ ആരംഭം എന്ന് പറയുന്നത് ഇട്ടുകാരശിവനൻ്റെ വിദ്യാഭ്യാസ കാലത്താണ് എന്ന് വേണമെന്ന് പറയാം. അതായത് അതിന് വേണമെങ്കിൽ അതിനെ വെളിനഴിച്ചിട്ടാന്നൊക്കെ പറയാം, പക്ഷെ അത് അതിങ്ങനെ പറയാതെ കല്ലുവഴിച്ചിട്ട് ആയത് ആദ്യം അത് പഠിച്ച രണ്ട് വിദ്യാർത്ഥികളും കല്ലുവഴിക്കാരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ വിദ്യാർത്ഥികളുടെ പേരിലാണ് ആ ചിട്ട നിലനിന്നത്. അങ്ങനെയുള്ള ആ കല്ലുവഴിച്ചിട്ട പിന്നെ വെള്ളിനേഴി ഉറപ്പമെന്ന മനസ്സിലെ ഈ കഥകളി ആരംഭത്തോടു കൂടി ഏതാണ്ട് ആ കാലത്തൊക്കെ ഉണ്ട്, വെള്ളിനേഴി ഇട്ടരാശിവനൻ്റെ കാലം മുതൽ തന്നെ ഉണ്ട്.
അവിടെ വെച്ചിട്ടാണ് പിന്നെ അതിന് കുറേയധികം പരിണാമങ്ങൾ ഉണ്ടായത്. അത് കുറുങ്കാട്ടിൽ രാവുണി നായർ എന്ന് പറഞ്ഞൊരു കുട്ടി ആശാനുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കേ ഈ പരിഷ്കാരങ്ങൾക്ക് ചിന്ത പോയിരുന്നില്ല. മറ്റതൊക്കെ ഒരു ചടങ്ങാണ്, ചുറ്റിയുത്തലും മുഖത്ത് തേക്കലും മുക്ക ആ വെള്ളത്തിരുന്ന് നടത്തുന്ന ഒരു അനുഷ്ഠാനം എന്നതിലപ്പുറം അതിനെ കണ്ടിരുന്നില്ല. അപ്പോൾ അതിനെ ഒരു കലയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ വികാസങ്ങളും പരിണാമങ്ങളും ഒക്കെ ആരംഭിച്ചത് ഈ കുറുങ്കാട്ടിലെ രാവുണ്ണിനായരാണ്. അന്നും ഈ രേഖകൾക്കും മറ്റുള്ള നിറങ്ങൾക്കും ഒക്കെ ആ പഴയ സമ്പ്രദായം തന്നെയാണെങ്കിലും അതിന് കൂടുതൽ വൃത്തിയും വെടുപ്പും വടിവും ഉണ്ടാക്കാൻ സാധിച്ചു. ആ കാലത്ത് നിന്ന് അങ്ങനെ പോകുന്നു. രാവുണ്ണി നായരുടെ ശിഷ്യനായിട്ടാണ് പിന്നെ വന്നിട്ടുള്ള ഈ ഒതേനത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് കുറേ കൂടി അത് പരിഷ്കരിച്ചു. പിന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ പണ്ടത്തെ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. കുറേ കാലം പിന്നെ നടക്കും അവരും ചെയ്തിടുന്നു എന്ന മാതിരി അത്ര ഇതിലും അല്ലാതെ ഒരു അഭ്യാസം ഉണ്ടായിരുന്നില്ല. ഈ ഗോവിന്ദൻ നായർ ഉദയത്ത് ഗോവിന്ദൻ നായർ ഇതിലൊരു അഭ്യാസ ക്രമം രൂപപ്പെട്ടു. അതായത് പച്ച, അതിനോടനുബന്ധിച്ച് കത്തി, പിന്നെ വെള്ളത്താടി, അങ്ങനെ ഒരു ക്രമം. കാരണം ഒന്നിൽ നിന്ന് ഉള്ള വികാസങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ എളുപ്പം അതാണ്. പച്ചയിൽ നിന്ന് കത്തിയായിട്ടുള്ള വ്യത്യാസം, അത് വളരെ ചെറിയ കുറച്ച് രേഖകളെ കൊണ്ട് മാറ്റം. ഈ കത്തി ചുട്ടിയുടെ മറ്റൊരു കുറച്ചും കൂടെ പ്രയാസപ്പെട്ട വെള്ളത്താടി ചുട്ട, അതിൻ്റെ ഇടയിൽ ഈ താടി ചുട്ടിയത് അത്ര തന്നെ പ്രധാനം ഇല്ലെങ്കിലും അതിലും രേഖകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ കാട്ടാളം, ഇതൊക്കെ പണ്ട് നിലവിലുണ്ടായിരുന്നെങ്കിലും ക്രമം ഇങ്ങനെയാക്കിയത് അതായത് അതിനൊരു പാഠ്യ പദ്ധതി എന്നൊക്കെ പറയാം. അത് അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ചിട്ടുള്ള ഈ ഉദയനത്ത് ഗോവിന്ദൻ നായരുടെ ഈ പാരമ്പര്യത്തില് മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു, ചെത്തല്ലൂർ രാമൻ നായർ. ഈ ഗോവിന്ദൻ നായരും ചെത്തല്ലൂർ രാമൻ നായരും ഒരു ഒന്നോ രണ്ടോ വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറുങ്കാട്ടിലെ രാവുണ്ണി നായരുടെ ശിഷ്യന്മാരനെയാണ്. പക്ഷേ ഈ ചെത്തല്ലൂർ രാമൻ നായരുടെ പാരമ്പര്യം മെലിനേടിക്ക് അടുത്തന്നെയാണല്ലോ ചെത്തല്ലൂർ, ഇപ്പോഴും അങ്ങോട്ട് കിടന്ന ചെത്തല്ലൂരായി. ഈ രാമൻ നായരുടെ പാരമ്പര്യം ഒന്ന് വേറി ഈ ഗോവിന്ദൻ നായരുടെ പാരമ്പര്യം, അങ്ങനെ രണ്ട് ശാഖയായിട്ടാണ് പിന്നെ ഇത് വളർന്നത്. ഈ കല്ലുവഴിച്ചിട്ടേ ഞാൻ എല്ലാറ്റിനെയും പറയല്ല, കാരണം തെക്കും അതുപോലെ അത്യുത്തര കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഈ വളർച്ചയുടെ ഇത് ആരംഭിച്ചത് ശരിക്കും പറഞ്ഞ വെള്ളിനേടി പാരമ്പര്യത്തിലാണ്. അത് രണ്ട് ശാഖയായിട്ട് ഗോവിന്ദൻ നായരുടെ ശാഖയും രാമൻ നായരുടെ ശാഖ. അതിൽ ഈ രാമൻ നായരുടെ ശാഖയിൽ രണ്ടാളെ പിന്നെ ഉണ്ടായിട്ടുള്ളൂ പിന്തുടർച്ചയ്ക്ക്. രാമൻ നായരുടെ നേരെ ശിഷ്യനായിട്ടുള്ള ചേലനാട്ട് അച്യുതനെ സംബന്ധിച്ചു, അദ്ദേഹം തുന്നക്കാരനായിരുന്നു ആദ്യം. അന്നൊക്കെ ഈ ഷർട്ടും ജുബയും ഒക്കെ ആണെങ്കിൽ കൂടി അതൊക്കെ കൈകൊണ്ട് തിന്നുന്നൊരു കാര്യം മിഷ്യൻ വളരെ ദുർലഭം, മദ്രാസിലും ബോംബെയിലും ഒക്കെ ഉണ്ടത്ര എന്ന് കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഇദ്ദേഹം പക്ഷെ മിഷ്യനിൽ മദ്രാസിലൊക്കെ പോയി മിഷ്യൻ ഉപയോഗിച്ച് തുന്നാനൊക്കെ ശീലിച്ചു. എന്നിട്ട് പിന്നെ വെള്ളിനേഴി മടങ്ങി വന്നതിന് ശേഷമാണ് ഈ കോപ്പ് പണിയിലും ഇതിലൊക്കെ ഇടപെടുന്നത്. അപ്പോൾ കഥകളി കോപ്പുകൾ ആദ്യമായിട്ട് തുന്നാൻ തുടങ്ങിയത് ഈ മിഷ്യൻ ഉപയോഗിച്ച് തുന്നാൻ തുടങ്ങിയത് ഈ അച്ഛൻ തന്നെയാണ്. ഓ ആദ്യമായിട്ട് കഥകളി കോപ്പ് തുന്നൽ മെഷീൻ ഉപയോഗിച്ച് തുന്നിയത് ഈ അച്ഛനാണ്. ഇതിൽ പരീക്ഷണങ്ങൾ നടത്തിയതും ഇതിനെ ഇന്നത്തെ രൂപത്തിലേക്ക് വികസിപ്പിച്ചതും പിന്നെ രാമവാര്യരായിരുന്നു. രാമവാര്യർ ഇതിന് നാട്യശാസ്ത്രമായിട്ടും അതുപോലെയുള്ള തന്ത്രസമുച്ചയത്തിൻ്റെ ശില്പഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂന്ന് നാല് ഭാഗങ്ങൾ, കുറേ പടലങ്ങളുണ്ട്, അത് കുറേ പടലങ്ങൾ ചേർത്തൊരു ഭാഗമാണ്. അങ്ങനെയാണ് ഈ തന്ത്രസമുച്ചയം വലിയ ഗ്രന്ഥം പണ്ടേ ഉള്ളത്. അത് കൽപ്പുഴ ദിവാരം നമ്പൂരിപ്പാടാണ് അതിന് മലയാളത്തിൽ വലിയ തർജ്ജമയുടെ. ഈ തർജ്ജമയിൽ നോക്കിയിട്ടാണ് അദ്ദേഹം അതിൻ്റെ ചില കണക്കുകൾ, കാലപ്രമാണങ്ങൾ, അതായത് മനുഷ്യ ശരീരം എട്ടാക്കി ഭാഗിച്ച് ആ എട്ടിൻ്റെ എത്ര ഭാഗം കൊണ്ട് ഓരോ അവയവങ്ങൾ എന്ന് കണക്കാക്കി ആ കണക്കിനനുസരിച്ച് ഇന്ന് കാണുന്ന കോപ്പുകളുടെ വലിപ്പം ക്രമപ്പെടുത്തിയത് രാമവാരാണ്. അപ്പോൾ അത് ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു വലിപ്പത്തിലുണ്ടാക്കിയാൽ മതി, അത് എല്ലാവർക്കും ഉപയോഗിക്കാം. അതായത് മനുഷ്യ ശരീരം ഒരു 15 വയസ്സൊക്കെ ആവുമ്പോഴേക്ക് ഏതാണ്ട് ഒരു രൂപത്തിലാവും. അപ്പോൾ ഈ കണക്ക് ഏതാണ്ട് യോജിക്കും. അങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയത്. കലാമണ്ഡലത്തിൽ ഇത് ആകും ചെയ്തപ്പോൾ ഇവിടെ അതിനൊരു സിലബസും ഒരു സമ്പ്രദായവും അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. അതൊക്കെ ഇതാണ് പിന്തുടരുന്നത്. കാരണം ഈ ഉദയനത്ത് പോകുന്നതായിട്ട് ആ സിലബസ്, അതായത് ഈ ക്രമം, ഈ ചുറ്റിയിലും തന്നെ ചില
പ്രധാന മാറ്റങ്ങൾ. അതായത് ഒരു ക്രമമൊന്നുമില്ല, അവനവന്റെ മുഖത്ത് അവനവന് തോന്നിയ മാതിരി വരയ്ക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പൊ അത് ഒന്ന് ക്രമപ്പെടുത്താൻ രാമോ വരുന്നതിനൊരു കണക്ക് ഉണ്ടായി. പണ്ടൊക്കെ ചുട്ടി അരിച്ചുട്ടിയായിരുന്ന കാലത്ത് ഒരു ആദ്യാവസാന വേഷത്തിന് ഈ ചുട്ടി നൂല് എന്നാണ് പറയുക, ഈ അരിമാവ് ഇങ്ങനെ നൂല് മാതിരി അക്കിയിട്ട് പൊക്കുകയാണ്. അത് 11 നൂലിട്ടാൽ ഒരു ആദ്യാവസാന വേഷം. ഈ 11 നൂല് എന്ന് പറഞ്ഞാൽ കട്ടി ഒരു ഇഞ്ചിന്റെ അത്രേ ഉയരം വരുന്നു. അപ്പൊ അന്നത്തെ കണക്ക് എങ്ങനെയാ, നടന്റെ മൂക്കിന്റെ ഉയരം ചുട്ടി എന്നാണ്. അത് തീരെ പോരാ എന്ന് രാമവരുടെ ബോധ്യമുണ്ട്. എന്നാലും അത് എത്ര എന്നുള്ളതിനൊരു കണക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് മൂക്കിന്റെ വശങ്ങളിൽ നിന്ന് വളയത്തിലേക്കുള്ള ദൂരം വലിയ വലുപ്പം കുട്ടിക്ക് എന്ന് രാമവാര്യർ തീരുമാനിച്ചു. അപ്പോ സാധാരണ നിലയ്ക്ക് രാമവാര്യർ അന്ന് തന്നെ കണ്ടു ഈ ദൂരം വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം, ചെവി വരെ എത്തിക്കാം, അപ്പോ ചുട്ടി വലുപ്പം കൂടും. അപ്പൊ അതിനും രാമവാര്യർ കണക്ക് മൂക്കിൽ നിന്ന് താടിയുടെ മധ്യത്തിലേക്ക് ഉള്ള ദൂരമേ വശങ്ങളിലേക്കും വരാവുള്ളൂ. അപ്പൊ പിന്നെ ഇത് വർദ്ധിപ്പിക്കാൻ നിർത്തി. ഇതാണ് രാമവാര്യർ ഇട്ടിട്ടുള്ള ഒരു പച്ച ചുട്ടിയുടെ കണക്ക്. അത് കത്തിക്കും ബാധകാരം അങ്ങനെ ഓരോന്നിനും താടിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ള ആധാരം നേരെ നോക്കിയാൽ കൃഷ്ണമണിയുടെ താഴെ നിന്നാണ് ഈ അളവുകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോ ഒരു മുഖം എന്ന് പറഞ്ഞാൽ ആ നടന്റെ മുഖത്തിനനുസരിച്ച് ഒരു വളയം വയ്ക്കാനും അതിനനുസരിച്ച് ചുട്ടി കുത്താനും വേറെ കണക്കൊന്നും നോക്കണ്ട. പിന്നെ ഈ ഇതിലങ്ങോട്ട് പോയി നേരെ നോക്കിയാൽ കൃഷ്ണമണി, അതായത് കൃഷ്ണമണിയുടെ താഴെ ഈ മസിലമ്പിലാണ് അതിന്റെ പോയിന്റ്, അവിടുന്ന് ഇങ്ങോട്ടുള്ള അളവുകളാണ് ഇതിനൊക്കെ. അതിനൊക്കെ ഒരു ഒരു ജോമെട്രിക്കൽ സ്റ്റൈലാണ് ഈ അളവുകളൊക്കെ. അതായത് നേർരേഖ അല്ലെങ്കിൽ കോണ് മറ്റേ വക്രം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ വൃത്താണെങ്കിൽ വൃത്തപരിധി വ്യാസം ഇതൊക്കെ അതിൽ വരും. അതൊക്കെ മറ്റേ കോപ്പുകളിലും വരുന്നുണ്ട് ഈ വൃത്തപരിധിയും വ്യാസവും ഒക്കെ കണക്കാക്കൽ. അങ്ങനെ ഓരോ അവയവങ്ങളിലോ അല്ലെങ്കിൽ ഒരു നടന്റെ മുഖത്തിൻ്റെയോ അല്ലെങ്കിൽ ബാക്കി അവയവങ്ങളിലോ വലുപ്പത്തിനനുസരിച്ച് ഇതൊക്കെ ക്രമീകരിച്ചു. പക്ഷെ കോപ്പിൻ്റെ കാര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ്, കാരണം ഒരാൾക്ക് മാത്രമായിട്ട് കോപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അപ്പോൾ അതിനൊരു പൊതുവായിട്ടുള്ള ഒരു രൂപമാണ്. അതിനാണ് ഈ തന്ത്ര സമുച്ചയത്തിൻ്റെ കാലപ്രമാണം. അതായത് ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ആ ഒരു എട്ട് താലം ആക്കി വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു താലത്തിൻ്റെ ഇത്ര അംശം കൊണ്ട് മൂക്ക്, ഇത്ര അംശം ചെവി, അതായതിലുണ്ട്. അതായി അങ്ങനെ നിൽക്കട്ടെ, ആ താലപ്രമാണം മനുഷ്യ ശരീരം. അപ്പം അത് ഏത് താലപ്രമാണം കിട്ടണം, അഷ്ടതാലുണ്ട്, ദശതാലുണ്ട്, നവതാലുണ്ട്, പലതും. അപ്പോൾ മനുഷ്യ ശരീരം അഷ്ടതാലാണ്. അതായത് ഈ ഒരാളുടെ ശരീരം അയാളുടെ കൈ കൊണ്ട് എട്ട് ചാണാണ്. അപ്പം അത് അഷ്ടതാലത്തിനോടാണ് കഴിയുന്നത്. അപ്പം അഷ്ടതാല പ്രമാണ പ്രകാരമുള്ള കണക്കുകൾ ഇതിന് യോജിക്കും എന്ന് കണ്ടെത്തിയിട്ട് അത് ഇതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ കോപ്പിൻ്റെ കാര്യത്തിലും ഒരു ക്രമം പ്രമാണമാണ്. പിന്നെ അതിൽ അത് മുമ്പേ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ മറ്റേ ധൂളി ചിത്രങ്ങൾ, അതായത് കളമെഴുത്തിലെ അതിലൊക്കെ, പിന്നെ ചുമർചിത്രങ്ങൾ അതിലൊക്കെയാണ് ഈ വട്ടത്തിലുള്ള കേശഭാരം കാണുന്നത്. അതിലൊക്കെ വട്ടത്തിലാണ് കേശഭാരം, അതാണ് കഥകളി സ്വീകരിച്ചത് ഈ കേശഭാരം വട്ടത്തിൽ. പിന്നെ ഇനി അതിൽ തെക്കും വടക്കും ഒരു രൂപഭേദം കിരീടത്തിനുണ്ട്. അതാണെങ്കിൽ ഇതിൽ എല്ലാ കിരീടങ്ങളിലെയും മകുടം എങ്ങനെയാവണം എന്ന് പറയുന്നത്. അതിൽ ഉത്മളാകൃതി, നാരായകൃതി, അണ്ടാകൃതി, ഗോളാകൃതി, ഇങ്ങനെ നാല് തരം പറഞ്ഞു. അതിൽ ഉത്മളാകൃതിയാണ് കഥകളി സ്വീകരിച്ചത്. അത് അതേ മറ്റു തെക്ക് സ്വീകരിച്ചു. ഇവിടെ അത് നാരായകൃതി സ്വീകരിച്ചിട്ട് എഴുത്താണിര മാതിരി കൂട്ടുകൊണ്ടുള്ള ശിഖരം ആക്കി. അതാണ് ശരിക്കും പറഞ്ഞാൽ പറയത്തക്ക ഒരു വ്യത്യാസം തെക്കും വടക്കും. കലാമണ്ഡലത്തിൽ വന്നപ്പോഴാണ് ഈ ഓരോ ഗുരുനാഥന്മാരിലും ഓരോ പാരമ്പര്യം ഇല്ലാതെ കലാമണ്ഡലത്തിൻ്റെതായിട്ടുള്ള ശൈലിയായി. അത് കോപ്പിലും വന്നു. അതിൻ്റെയും പ്രധാന ആള് രാമവാരൻ. കാരണം ഈ ആഹാരത്തിന്റെ ഒരു ശാസ്ത്രീയത പ്രയോഗ തലത്തിൽ കൊണ്ടുവന്നത് ആഹാരത്തിന് ശാസ്ത്രീയത ഉണ്ടാക്കി തന്നെ രാമവാരം. മറ്റൊരു ശാസ്ത്രീയത ഇല്ല, ഓരോരുത്തരും ചെയ്യും, അത്രേ ഉള്ളൂ. അതിലും ആ കലാപരായിട്ടുള്ള ഭംഗി മാത്രമേ അന്നതിന്
അടിസ്ഥാനം കലത്തിലും പൊളിക്കാത്ത നാളികേരത്തിലും ചുറ്റുകുത്തി. അത് ആദ്യം ഈ ഇത് പഠിക്കൽ അങ്ങനെ തന്നെയാണ്. കാരണം ഈ വാസനക്കാരാണെങ്കിലും അണിയറിന്ന് കണ്ടതുകൊണ്ട് മാത്രമല്ല കയ്യിൽ ഇത് വഴങ്ങണ്ടേ. അപ്പൊ അതിന് ഇത് പ്രാക്ടീസ് ചെയ്യപ്പോ ഇടക്കേക്കാരില്ലേ കയ്യത്ത കൊണ്ടൊരു സാധനം മരത്തിന്റെ അനുഗ്രഹമാണ്. അപ്പൊ എന്ന മാതിരി അപ്പൊ ഈ നാളികേരത്തിൽ നാളികേരത്തിനൊരു ത്രികോണ ഇതുണ്ടല്ലോ മുഖത്തിന്റെ ഒരു ഇത് കിട്ടും. പക്ഷെ നാളികേരത്തിൽ ചുറ്റി കുത്തി പഠിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. മുഖത്ത് ചുട്ടി കുത്തുമ്പോഴുണ്ട്, അത് രണ്ട് ഭാഗവും ഒപ്പം കാണില്ല. ഇടത്തെ ഭാഗം കാണുമ്പോ വലത്തെ ഭാഗം കാണില്ല, മുഖത്തിലും ഇല്ല. അപ്പൊ അതാണ് നല്ലത് പഠിക്കാൻ എന്നൊരു പക്ഷം. പക്ഷെ പഠിക്കാൻ എളുപ്പം രണ്ട് ഭാഗവും ഒപ്പം കണ്ടും കൊണ്ടാണ്. കണ്ടും കൊണ്ട് പഠിക്കുക, പിന്നെ കാണാതെ ചെയ്യുക എന്നുള്ളതാവുമ്പോൾ പഠന വേഗം കൂടും. അപ്പൊ അതിനാണ് കലത്തുമ്പിൽ മതി എന്ന് വെച്ചത്. നമ്മുടെ ഇപ്പൊ ഈ മനയോല തുടങ്ങിയിട്ടുള്ള കല്ലുകള് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ കല്ലുകളെ ഉപയോഗിച്ച് ചായങ്ങൾ ഉണ്ടാക്കി അത് മുഖത്ത് ഉപയോഗിച്ച് ശീലിച്ച ഒരു സംസ്കാരം. കഥകളിയൊക്കെ വളരെ കാലമായിട്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഗാഠമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൻ്റെ നിറക്കൂട്ടുകൾ കാലം കൊണ്ട് ഈ കല്ലുകളൊക്കെ ഇല്ലാതാവുക ആവുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ട്. കാരണം പ്രകൃതിയെ മൊത്തം മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഇതിന് ഒരു സംഭവ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കഥകളിയുടെ ആഹാരത്തിൻ്റെ പ്രത്യേകിച്ച് മുഖത്തെഴുത്തിൻ്റെ ഒക്കെ ഭാവി എന്നാണ് രാമോഹൻ? മുഖത്തെഴുത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഗവേഷണങ്ങൾ വേണ്ടിവരും. പിന്നെ ഈ നിറം ഇപ്പോൾ പല വസ്തുക്കളും കൂട്ടിച്ചേർത്താലും ഈ നിറാവുന്നില്ല. അതായത് മനയോലയും നീലവും കൂടി ചേരുന്ന പച്ച, ആ പച്ചയുടെ പ്രത്യേക ഷെയ്ഡ്, അത് മറ്റൊരു പച്ചയ്ക്കും അങ്ങനെ കിട്ടാൻ സാധിക്കുന്നില്ല. എന്നാൽ കെമിക്കൽസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല ഈ വെള്ളമനയോലയും മഞ്ഞ മനയോലയൊക്കെ, വെള്ളമനയോല എന്ന് പറയുന്നത് ഈ മഞ്ഞ മനയോലയും മനയോലയുടെ ശരിക്കുള്ള നിറം മഞ്ഞ, അതിനെ വെള്ളമനയോല എന്ന് പറയും. അത്രയേ ഉള്ളൂ, അല്ലാതെ അതിന് വെളുപ്പായിട്ടൊരു ബന്ധമില്ല. അതുപോലെ നീലമനയോല എന്ന് പറയും, അത് നീലം ചേർത്ത മനയോല എന്ന് പറയുള്ളൂ, അല്ലാതെ നീലമനയോല എന്നൊന്നുമില്ല. മനയോല ഒരൊറ്റ നിറയും. മനയോല അല്ലാതെ മനയോലയും ചായില്യം, പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന മനയോല ചായില്യം. ഈ മനയോല കൊണ്ട് മഞ്ഞ നിറവും പച്ച നിറവും ഉണ്ടാകും, ചായില്യം കൊണ്ട് ചോപ്പ്. പിന്നെ വെളുപ്പ് നിറത്തിന് ചുണ്ണാമ്പോ അരിയും ഉപയോഗിക്കും, കറുപ്പിന് കൺമഷി ഉപയോഗിക്കും. അത് വെള്ളെണ്ണ കത്തിച്ചിട്ട് മഷി പിടിപ്പിച്ച് അതാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവരെയാണ്. മാറുകയാണ്, പക്ഷെ അതും മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എണ്ണ എള്ളിൻ്റെ എണ്ണ ഉപയോഗിച്ച് മഷി പിടിപ്പിച്ചിട്ട് ആ മഷി കണ്ണിൽ തേക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ചില ഇപ്പം മനയോലയ്ക്ക് ചെറിയൊരു രൂക്ഷമായിട്ടുള്ള ഒരു രൂക്ഷ പ്രകൃതിയാണ്, അത് ശരീരത്തിനെ പൊള്ളിക്കും. പക്ഷേ ഈ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കൂടിയാട്ടത്തിലാണെങ്കിൽ പണ്ട് നെയ്യാണ് ഉപയോഗിച്ചത്. ഈ ഇത് മാധ്യമമായിട്ട് ചേർക്കുമ്പോൾ ഈ രൂക്ഷത കുറയും. അങ്ങനെയാണ്. പിന്നെ പശയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ മരുത് മരത്തിന്റെ കറയാണ് നമ്മൾ ചെഞ്ചില്യം എന്ന് പറഞ്ഞത്. അത് പശയാണ്. പശ ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒലിക്കാതിരിക്കാൻ. നമ്മൾ തേച്ച ചായം വിയർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് തേച്ചിടത്ത് നിന്ന് ഒഴുകി കീഴ്പ്പെട്ട് ഒഴുകി വരാതിരിക്കാൻ ഈ പശയിന് ചേർത്ത് ചേർക്കുന്നത്. ഇതൊക്കെ പണ്ട് ചുമർചിത്രത്തിന്റെ കാലത്താണ് ഈ തേക്കുമ്പോ മീഡിയം വേണം. ആദ്യം ധൂളീചിത്രമാണല്ലോ ഉണ്ടായിട്ടുള്ളത്, അത് പൊടി നിലത്ത് വരണം, അതിന് മീഡിയത്തിന്റെ ആവശ്യമില്ല. ചുമരുമ്പിലാവുമ്പോ അതിന് മീഡിയം വേണം. അപ്പോ അവരതിന് മൃഗക്കൊഴുപ്പ്, മരങ്ങളുടെ പശ, പറങ്കിമാവിന്റെ പശ വളരെ നല്ലതാണ്. അതുപോലെ പല മരങ്ങളുടെയും പശ അതൊക്കെ ഉപയോഗിക്കാൻ തന്നെ അതേ സമ്പ്രദായമാണ് നമ്മൾ കഥകളിയിൽ സ്വീകരിച്ചത്. അപ്പൊ ഈ പശയുടെ ഉപയോഗവും അത് തന്നെയാണ്. ഈ നിറങ്ങളും, അപ്പൊ ഈ നിറങ്ങൾ ആദ്യം വന്നു തന്നെ ഈ മനയോലയാണ് ചിത്രങ്ങളിലും ഒക്കെ ഉപയോഗിച്ചത്. അതായത് മഞ്ഞപ്പൊടിയാണ് ധൂളി ചിത്രങ്ങളിൽ ഉപയോഗിക്കുക. ധൂളി ചിത്രങ്ങൾ വളരെ കുറച്ച് സമയത്തിനേ വേണ്ടതുണ്ട്, ചുമർ ചിത്രങ്ങൾ അങ്ങനെ പോരാ. അപ്പൊ മഞ്ഞളിന് നിറമാറ്റം വരും ചൂടുകൊണ്ടൊക്കെ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിറം പോകും. അപ്പൊ അതിനാണ് മനയോലയൊക്കെ.
പിന്നെ മനയുടെ ലഭ്യത എന്ന് പറഞ്ഞാൽ അതിപ്പോ ഇപ്പോ ഹിമാലയത്തിന്റെ താഴ്വരയിലൊക്കെ അവിടെ വല്ലാതെ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നശിപ്പിക്കാതെ അവിടെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ കണ്ടെത്താൻ ഇരിക്കാവും.